യഥാർത്ഥത്തിൽ ബി ജെ പി അല്ല ഇതിനെ പുച്ഛിക്കുന്നത് കേരളത്തെയും വയനാട്ടിൻ്റെയും കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പുരപ്പുറത്ത് കയറി നിന്ന് വിളിച്ചു പറയുന്ന ആ വാക്കുകളെയും പുച്ഛിക്കുകയും വഞ്ചിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആണ് കാരണം കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസുകാർക്ക് ആർക്കും വയനാട്ടിലെ ജനതയുടെ വിശ്വാസം സംരക്ഷിക്കാനും വയനാട്ടിൽ നിന്ന് പാർലമെൻറ്റിൽ ചെന്ന് ശോഭിക്കാനും സാധിക്കില്ല എന്ന സ്വയം തിരിച്ചറിവാണോ അതോ ഒരു കുടുംബത്തിന് ഇതുപോലെയുള്ള ദാസ്യവൃത്തി ചെയ്ത് പ്രതി പ്രതികരണശേഷിയില്ലാതെ പോയ ഒരു പാർട്ടിയുടെ ഘടകത്തെയാണോ കാണുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം താങ്കൾ തന്നെ ശരിയായവണ്ണം നേരത്തെ ചോദിച്ചതുപോലെ ഏപ്രിൽ ഇരുപത്തി ആറ് വരെ രാഹുൽ ഗാന്ധി വയനാടിൻ്റെ എം പി ആകുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് അവിടെ വോട്ട് ചെയ്ത് നാല് ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനതയോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയല്ലേ ഇത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അവിടുത്തെ ജനതയോട് പറയാൻ പാടില്ലായിരുന്നു ഞാൻ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഉദയവും ഉത്തർപ്രദേശിൻ്റെ പ്രാധാന്യവും ഒക്കെ വെച്ച് ഞാൻ റായ്ബറേലിയിലും മത്സരിക്കുമെന്ന് എന്തുകൊണ്ട് സത്യസന്ധമായിട്ട് വയനാട്ടിലെ ജനതയോട് പറയാൻ പാടില്ലായിരുന്നു ആ വയനാട്ടിലെ ജനതയ്ക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എം പി ഉണ്ടാകും ഒരു പ്രയോജനമില്ലാത്ത എം പി ആണെങ്കിലും ഇങ്ങനെ ഒരു ദേശീയ നേതാവ് വയനാട്ടിലുണ്ടാകുമെന്ന് വിശ്വസിച്ചല്ലേ ഒരു വ്യത്യാസമുണ്ട് ശ്രീ സുരേഷ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഏഴ് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നുള്ളത് നമുക്കറിയാം എന്ന് മാത്രമല്ല യു പിയിൽ കോൺഗ്രസ് സ്ട്രാറ്റജൈസ് ചെയ്യുന്നതിൽ പല ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വരുൺ ഗാന്ധി നിങ്ങളുടെ എം ആണ് അദ്ദേഹം ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുമോ ഒരു പക്ഷേ മറുപാളയത്ത് വരുമോ എസ് പി യിലേക്ക് വരുമോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നിലനിർന്നു അപ്പോൾ നെഹ്റു കുടുംബത്തിൽ വരുൺ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വന്നു രണ്ട് ഒരു പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ ഈ രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്ന സമയത്ത് ഒരു നാട്ടിലെ ജനതയെ മുഴുവൻ വഞ്ചിച്ചിട്ട് എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകന് ഇതുപോലെ പരക്കം പായാൻ പറ്റുക അദ്ദേഹത്തിൻ്റെ റായ്ബറയിലിൽ മത്സരിക്കാമല്ലോ അപ്പോൾ ഇത് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് മറ്റേതെങ്കിലും പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കാമല്ലോ അമേഠി കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഒളിച്ചു വച്ച് ഒരുമാതിരി ദുരൂഹമായ രീതിയിൽ ഇലക്ഷൻ പ്രവർത്തനം നടത്തി വയനാട്ടിലെ ജനതയെ വഞ്ചിച്ച ഒരു ജനവഞ്ചകൻ എന്ന രീതിയിലുള്ള പ്രതീതിയാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒറ്റ സംശയം ഒരേ നേതാവ് തന്നെ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിൽ തെറ്റ് കാണുന്നുണ്ടോ ബി ജെ ഞാൻ തെറ്റ് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ ഒരേ സമയത്ത് ഇലക്ഷൻ നടക്കുന്ന ഒരേ സമയത്ത് നോമിനേഷൻ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ മുമ്പ് നടന്നിട്ടുണ്ട് ഇവിടെ ഞാനിപ്പോൾ പറയുന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ കേരള ഇതിനു മുമ്പ് ഒരുപാട് ദേശീയ നേതാക്കൾ മത്സരിച്ചിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയി മത്സരിച്ചിട്ടുണ്ട് അഹമ്മദാബാദിലും വാരണാസിയിലും നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ട് അവരൊക്കെ ഒരു മണ്ഡലം ഉപേക്ഷിച്ചിട്ടുണ്ട് ദേശീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിൽ അതിനെ നയിക്കുന്ന നേതാക്കൾ ഒന്നിലധികം മണ്ഡലങ്ങൾ മത്സരിക്കുന്നത് കീഴ്വഴക്കങ്ങൾ ഉണ്ടല്ലോ രാജ്യത്ത് ആ കീഴ്വഴക്കങ്ങൾ രണ്ടിടത്തും മത്സരിക്കുന്നുണ്ടെന്നുള്ള വിവരം രണ്ടിടത്തെയും പാർലമെന്റിലുള്ള ജനങ്ങൾക്ക് അറിയാമായിരുന്നു അത് അറിഞ്ഞിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് ഇതങ്ങനെയല്ല തെറ്റിദ്ധരിപ്പിച്ചും വഞ്ചിച്ചും മറച്ചുവെച്ചും ഒളിപ്പിച്ചു വെച്ചുമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്നുള്ള വിവരം ഒളിച്ചു വെച്ചും ജനങ്ങളെ പറ്റിച്ചിട്ടുമാണ് അവിടെ മത്സരിച്ചത് അതാണ് വ്യത്യാസം